കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ് എന്ന സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. കൈക്കൂലി കേസുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കൈക്കൂലി കേസിൽ അറസ്റ്റിലായി. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ കൈക്കൂലി കേസിൽ അറസ്റ്റിലായി. റവന്യൂ ക്ലർക്ക് കൈക്കൂലി കേസിൽ അറസ്റ്റിലായി. കൈക്കൂലി കേസിൽ അറസ്റ്റിലായ തഹസീൽദാറെ സസ്പെൻഡ് ചെയ്തു. ഇങ്ങനെ തുടങ്ങി നിരവധി വാർത്തകൾ നമ്മൾ നിത്യേന കേൾക്കുന്നതാണ്. കൈക്കൂലിയുടെ കെമിസ്ട്രി എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. എന്തിനാണ് നമ്മൾ കൈക്കൂലി എന്ന് പറയുന്നത്? അനധികൃതമായി ഒരു കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രതിഫലമാണ് ശരിക്കും കൈക്കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചില കാര്യങ്ങൾ വേഗത്തിൽ നടക്കുവാൻ വേണ്ടി നമ്മൾ കൈക്കൂലി കൊടുക്കും. ചില കാര്യങ്ങൾ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടത്തിക്കിട്ടുവാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ കൈക്കൂലി കൊടുക്കും. കൈക്കൂലി കൊടുക്കുന്നത് ക്യാഷ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അനധികൃതമായി നമ്മൾ കൊടുക്കുന്ന സമ്മാനങ്ങളൊക്കെയും കൈക്കൂലിയുടെ വകുപ്പിലാണ് വരുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലെ ഗവൺമെൻറ് ഓഫീസുകൾക്ക് മുമ്പിൽ എഴുതി വച്ചിട്ടുണ്ട് ബോർഡിൽ, കൈക്കൂലി ചോദിക്കുന്നതും കൈപ്പറ്റുന്നതും തെറ്റാണ് എന്നുള്ളത്. ഇങ്ങനെയുള്ളൊരു പരാതി വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും പിടികൂടുവാനുമുള്ള നമ്മുടെ നാട്ടിലെ സംവിധാനമാണ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റുകളും. ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ അവർ സാധാരണ ചെയ്യുന്നത് അതിനെക്കുറിച്ച് ആദ്യം ഒന്ന് അന്വേഷിക്കും. ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതി അനുസരിച്ച് IPC 171B 171E 171F തുടങ്ങിയ നിയമങ്ങളൊക്കെ പറയുന്നത് കൈക്കൂലി ബ്രൈബ് നമ്മൾ ആവശ്യപ്പെടുന്നതും സ്വീകരിക്കുന്നതുമൊക്കെ കുറ്റകരമായ കാര്യമാണ്. നമ്മളോട് ആരെങ്കിലും കൈക്കൂലി ആവശ്യപ്പെടുന്നുണ്ട് എങ്കിൽ നമ്മൾ പരാതി നൽകേണ്ടത് വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയ്ക്ക് ആണ്. അവരുടെ നമ്പറുകൾ എല്ലാ ഗവൺമെൻറ് ഓഫീസുകളുടെ മുമ്പിലും എഴുതി വച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ ഒരു കാര്യം നടത്തി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൈക്കൂലി ആഗ്രഹിച്ചുകൊണ്ട് ആ പ്രോസസ്സ് പതുക്കെ തടസ്സപ്പെടുത്തുന്നുണ്ട് െങ്കിൽ നമ്മൾ പരാതി പറയേണ്ടത് ഈ ബ്യൂറോയിലാണ്. അങ്ങനെ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ വിജിലൻസ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ ചെയ്യുന്നത് എന്താണ്? ആദ്യം ആ പരാതിയുടെ നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കും. അങ്ങനെ ഒന്ന് ചോദിച്ചിട്ടുണ്ടോ, അതിനുള്ള സാഹചര്യമുണ്ടോ എന്നുള്ളത്. അത് ഏകദേശം ഉണ്ട് എന്ന് അവർക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ചെയ്യുന്നത് ട്രാപ്പ് എന്ന പ്രോസസ്സാണ്. അതായത് ആ ചോദിച്ച കൈക്കൂലി ചോദിച്ച ഉദ്യോഗസ്ഥനെ ട്രാപ്പിലാക്കുക എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. ആ പ്രോസസ്സിന് അവർ വിളിക്കുന്ന പേരും ട്രാപ്പ് എന്ന് തന്നെ. കൈക്കൂലി വാങ്ങി എന്നൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വിജിലൻസ് ഈ കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥനെ ട്രാപ്പിലാക്കുന്നത്? നമുക്കറിയാം അതിന് ആ കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ആരിൽ നിന്നാണോ ആവശ്യപ്പെട്ടത് അവരുടെ കയ്യിൽ അയാളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ ആ ഓഫീസിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എവിടെയാണോ പൈസ കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്നത് അങ്ങോട്ട് പറഞ്ഞേക്കും. അദ്ദേഹം പൈസയുമായിട്ട് വിജിലൻസ് നൽകിയ പൈസയുമായിട്ട് ഈ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെല്ലുന്നു. ഉദ്യോഗസ്ഥൻ ആ പൈസ വാങ്ങുന്നു, പൈസ എണ്ണി നോക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലോ അല്ലെങ്കിൽ ഓഫീസിലെ മറ്റ് സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ വീട്ടിലെ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലോ വെച്ച് കഴിയുന്ന സമയത്തിനുള്ളിൽ തന്നെ ആ പരിസര പ്രദേശത്ത് തയ്യാറായി നിന്നിരുന്ന വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ പാഞ്ഞു വരികയും അദ്ദേഹത്തെ കയ്യോടുകൂടി പിടിക്കുകയും ചെയ്യും. വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ പിടിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചു കൊള്ളണമെന്നില്ല. മറിച്ച് അതിന് തെളിവ് വേണം. അദ്ദേഹം പൈസ വാങ്ങി എന്നതിന് തെളിവ് വേണം. ആ തെളിവ് ഉണ്ടാക്കുക, എവിഡൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് പിന്നീട് വിജിലൻസ് ചെയ്യുന്നത്. അവിടെയാണ് കെമിസ്ട്രി രക്ഷകനായിട്ട് വരുന്നത്. കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ എന്താ ചെയ്യുന്നത്? വന്ന ഉടനെ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞ ഉടനെ ഈ കൈ രണ്ടും ഇങ്ങനെ പിടിച്ച് തൂക്കിയിട്ടുണ്ടാവും. പിന്നീട് വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്ന ഒരു ലായനിയിൽ അദ്ദേഹത്തോട് ഈ കൈ മുക്കാനായിട്ട് പറയും. അദ്ദേഹം ആ ക്യാഷ് വാങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ കൈ മുക്കുമ്പോൾ അവിടെ കള്ളി വെളിച്ചത്താകും. ഇവിടെയാണ് കെമിസ്ട്രി സഹായിക്കുന്നത്. ഇവിടെ കെമിസ്ട്രി എങ്ങനെയാണ് ഈ ട്രാപ്പ് പ്രോസസ്സിൽ ഭാഗവാക്കാകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന്, ദാ വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തുവിട്ട ആ കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥന് കൊടുക്കുവാനായി ആ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തുവിട്ട നോട്ടുകെട്ടുകൾ ഇതാണെന്ന് വിചാരിക്കുക. ഈ നോട്ടുകെട്ട് കൈമാറുന്നു. അദ്ദേഹം ആ കൈക്കൂലി ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥന് എന്ത് ചെയ്യുന്നു? അത് വിശാലമായിട്ട് ഒന്ന് എണ്ണി നോക്കുന്നു. എണ്ണി നോക്കി അവിടെ വെക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥരവിടെ വന്നിട്ടുണ്ടാവും അല്ലേ. അവർ വന്ന ഉടനെ കൈ തൂക്കി പിടിക്കാൻ പറയുന്നു. വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ലായനിയിൽ അദ്ദേഹത്തെ നിർബന്ധിച്ച് ആദ്യം കൈമുക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും, കാരണം അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത് തെളിവാണെന്നുള്ളത്. ആ ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം ആ കൈ അവർ കൊണ്ടുവന്ന ലായനിയിൽ മുക്കും. ലായനിയിൽ മുക്കുമ്പോൾ ദാ ഇതുപോലെ കള്ളി വെളിച്ചത്താകും. അദ്ദേഹത്തിൻ്റെ കൈ ആ ലായനിയിൽ മുക്കിയിട്ട് തിരുമാൻ പറയുമ്പോൾ ആ ലായനിയുടെ നിറം മാറുന്നതായിട്ട് കാണാൻ കഴിയും.
കെമിസ്ട്രിയുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ കള്ളി ഇവിടെ വെളിച്ചത്തായിരിക്കുകയാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള കെമിസ്ട്രി? ശരിക്കും ഇതിന് പിന്നിലുള്ള കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്നത് ഫിനോഫ്തലിൻ എന്ന് പറഞ്ഞ ഒരു പൗഡറാണ്. ഈ പൗഡർ, ഈ ഫിനോഫ്തലിൻ എന്നത് ഒരു ഇൻഡിക്കേറ്ററാണ്, ഒരു സൂചകമാണ്. ഈ ഇൻഡിക്കേറ്റർ ആസിഡ് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും, അസിഡിക് മീഡിയത്തിലും ബേസിക് മീഡിയത്തിലും രണ്ട് സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ കൈമുക്കുവാൻ പറഞ്ഞ ലായനി ഏതെങ്കിലും ഒരു ആൽക്കലൈൻ സൊല്യൂഷൻ ആയിരിക്കും. ഈ പൗഡർ, അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പൗഡറാണ്. ആ പൗഡർ നോട്ടിൽ പുരട്ടിയാൽ മനസ്സിലാകുകയില്ല. ആ പൗഡർ നോട്ടിൽ പുരട്ടിയ ആ പൗഡറിൽ നിന്ന് പൗഡർ അദ്ദേഹത്തിൻ്റെ കയ്യിലായിട്ടുണ്ടാവും. കയ്യിലാകുന്ന ആ പൗഡർ ആൽക്കലൈൻ മീഡിയത്തിൽ മുക്കുമ്പോൾ ആ സൊല്യൂഷൻ പിങ്ക് കളറായിട്ട് മാറും. പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ടാവും, ആസിഡ് ബേസ്ഡ് ടൈട്രേഷനിൽ നമ്മൾ ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്ററായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതൊരു ഇൻഡിക്കേറ്ററാണ്, ഒരു സൂചകമാണ്. അതായത് അസിഡിക് മീഡിയം എന്താണ്, ബേസിക് മീഡിയം എന്താണ് എന്ന് തിരിച്ചറിയാൻ. ഇതൊരു ആൽക്കലൈൻ മീഡിയമാണ്, ബേസിക് മീഡിയമാണ്. ഇതിനകത്തേക്ക് ഞാനിപ്പോൾ സോഡിയം കാർബണേറ്റ് സൊല്യൂഷൻ എടുത്തത്, അതിനകത്ത് ഈ ഫിനോഫ്തലിൻ്റെ കളർ എന്താണ്, പിങ്ക് ആണ്. അതാ ഇവിടെ ആസിഡ് മീഡിയം ഇരിപ്പുണ്ട്. ആ ആസിഡ് മീഡിയത്തിലേക്ക് ഞാൻ ഈ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഇതാ നോക്കൂ, അതിന് പ്രത്യേകിച്ച് കളർ ഉണ്ടാകുകയില്ല, കളർ വേരി, കളർലെസ് ആണ് എന്ന് പറയാനായിട്ട് കഴിയും. സോ ഇത്തരം സൂചകങ്ങൾ പലതരത്തിലുണ്ട്. നമുക്ക് ഇതിന് പകരം ആന്ത്രസീൻ ഉപയോഗിക്കാം. ആന്ത്രസീൻ എന്ന ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൽക്കലൈൻ മീഡിയത്തിൽ നമുക്ക് യെല്ലോ കളറായിരിക്കും കിട്ടുന്നത്. സോ ഇത്തരം കൈക്കൂലിക്കാരെയും കള്ളന്മാരെയും പിടിക്കുവാനായിട്ട് കെമിസ്ട്രി സദാ ജാഗ്രതയോടുകൂടി ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.